നമസ്കാരം. 3 തവണയായി രാജ്യത്തെ നയിക്കുന്നു, വയസ്സ് 75-നോട് അടുക്കുന്നു. നരേന്ദ്രമോദിക്ക് പാർട്ടിയിൽ പിൻഗാമി ആര്? മോദിക്ക് ശേഷം BJP യെ ആര് നയിക്കും? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇതുമായി ബന്ധപ്പെട്ട് പല നേതാക്കളുടെ പേരും കേട്ടിരുന്നു. ഇന്ത്യ ടുഡേ നടത്തിയ സർവേ റിപ്പോർട്ടിലാണ് മോദിയുടെ പിൻഗാമിയെക്കുറിച്ച് പറയുന്നത്. സർവേയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് മുന്നിൽ നിൽക്കുന്നത്. രണ്ടാമതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും 3-ാമതായി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമാണ് സർവേയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത 25% ആളുകൾ അമിത്ഷായെ പിന്തുണയ്ക്കുമ്പോൾ 19% ആളുകളാണ് യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്നത്. 13% വോട്ടുകളാണ് നിതിൻ ഗഡ്കരിക്ക് ലഭിച്ചിരിക്കുന്നത്. 5% വീതം വോട്ടുകൾ നേടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ഇവർക്ക് പിന്നിലായുണ്ട്. സർവേയിൽ ദക്ഷിണേന്ത്യയിലാണ് അമിത്ഷായ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ സർവേയിൽ 31% വോട്ടുകൾ അമിത്ഷാ നേടിയിട്ടുണ്ട്. അതേസമയം മുൻ സർവേകളെ അപേക്ഷിച്ച് അമിത്ഷായുടെ ജനസമ്മതി കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്ന 2 സർവേകളും അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്നവർ യഥാക്രമം 29-28% വളരെ നാളുകളായി മോദിയുടെ പിൻഗാമിയെന്ന നിലയിൽ വാർത്തകളിലും BJP അനുഭാവികളുടെ മനസ്സിലും ഇടം പിടിച്ചിരുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 3-ാം സ്ഥാനത്താണ്. 19% പേരാണ് യോഗി പ്രധാനമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഉത്തർപ്രദേശിലെ BJP ക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം യോഗിയുടെ നില അമിത്ഷായ്ക്ക് താഴേക്ക് കൊണ്ടുവന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് NDA യുടെ മോശം പ്രകടനത്തിന് യോഗി ഏറെ പഴി കേൾക്കേണ്ടി വന്നിരുന്നു. 13% വോട്ടുകളോടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് 3-ാം സ്ഥാനത്തുള്ളത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും 5% പേരുടെ അംഗീകാരം നേടി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള സർവേകളിൽ 2.9% മാത്രമായിരുന്നു അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്നത്. അതാണിപ്പോൾ 5% ഉയർന്നത്. സർവേയിൽ രാജ്യത്തെ 543 ലോക്സഭാ മണ്ഡലങ്ങളിലെ 40,591 പേരാണ് പ്രതികരിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്ന നേതാവ് നരേന്ദ്രമോദിയാണ്. 10 കോടിയിലധികം പേരാണ് നരേന്ദ്രമോദിയെ എക്സിൽ പിന്തുടരുന്നത്. പിന്തുടരുന്നവരുടെ കാര്യത്തിൽ മറ്റ് ലോക നേതാക്കളെക്കാൾ മോദി വളരെ മുന്നിലാണ്. ലോകരാജ്യങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധമാണ് മോദി കാത്തുസൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക നേതാക്കൾക്കിടയിൽ മോദിക്കൊരു സ്വീകാര്യതയുണ്ട്. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ആദ്യമായി അധികാരമേറ്റെടുത്ത നരേന്ദ്രമോദി 2014 മെയ് 21 വരെ തുടർച്ചയായി ആ സ്ഥാനത്തിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാണ് ഭാരത ജനതാ പാർട്ടി ഇലക്ഷനെ നേരിട്ടത്. ഇങ്ങനെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ നരേന്ദ്രമോദി 2019 ഉം 2024 ഉം BJP വീണ്ടും വിജയത്തിലേക്ക് നയിച്ച് വീണ്ടും പ്രധാനമന്ത്രിയായി. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.